ARM Pet Somminte mattoru video like ningalkkellavarkkum swagatham. Nammada channel aadiyayittu kaanunnavaraanengil ee channel onnu support cheythu subscribe cheyyuka. Ee video kandu ishtapettu kaniyal like cheythu comment cheythu ee channel onnu protsahippikkuka. Okay. Appo namukku innathe video lottu povam. Innu nammada video nu parayunnathu thodakkakkarkku vendittu aanu. Nammal pudhiya praavukal medichittu kaniyal nammal jodi serkkanayittu എങ്ങനെയാണ് ഒരു പുതിയ രണ്ട് പ്രാക്കളെ ജോഡി ചേർക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പ്രാവ് വളർത്തൽ സംരംഭത്തിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഒരു പുതിയ രണ്ട് പ്രാവിനെ എങ്ങനെ നമുക്ക് ജോഡി ചേർക്കാം എന്നുള്ളതാണ് പ്രാവിന് വേറെ കൊത്തോ അല്ലെങ്കിൽ വേറെ പരുക്കുകളോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജോഡി ചേർക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മെയിൽ ഫീമെയിൽ പ്രാവ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൽ ഫീമെയിൽ പ്രാവ് നമ്മളിത് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ജോഡിയാക്കാനായിട്ട് ഇവിടെ മെയിൽ ഫീമെയിൽ പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇവിടെ സെലക്ട് ചെയ്തിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് രണ്ടിനെയും പിടിച്ച് ഒറ്റ കൂട്ടിൽ ഒരുമിച്ച് ആക്കരുത് ഇരിക്കരുത് ഒരു മൂന്ന് നാല് ദിവസത്തേക്കെങ്കിലും ഈ കാണുന്ന പോലെ നടുക്ക് സെൻട്രലായിട്ട് ഒരു ചെറിയ നെറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും മെയിലും ഫീമെയിലും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മൂന്ന് ദിവസമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കിടക്കണം പ്രാവ് പരസ്പരം കണ്ട് അപ്പുറത്തും അതായത് മെയിലും ഫീമെയിലും പ്രാവ് പരസ്പരം കണ്ട് മനസ്സിലാക്കി കിടക്കുന്ന രീതിയിൽ നമ്മൾ നടുക്കൊരു നെറ്റിൻ്റെ കഷ്ണം വല്ലതും വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മളിതാ ഈ കാണുന്നതാണ് മെയിൽ പ്രാവ് മെയിൽ പ്രാവിനെ നമ്മൾ എടുത്തു അടുത്തതായി നമ്മൾ ഫീമെയിൽ ബേർഡിനെ എടുക്കാൻ പോവാണ് ഈ കാണുന്നതാണ് അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കുന്ന ഫീമെയിൽ ബേർഡ് ഓക്കെ ഫീമെയിൽ ബേർഡിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഫീമെയില് നല്ലൊരു പറവ പ്രാവാണ് നമ്മൾ ഇതാണ് അതിനായിട്ട് സെലക്ട് ചെയ്തിട്ടേക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഇത്രയും നീളത്തിൽ ഉള്ള ഒരു ബോക്സ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു നെറ്റ് വെച്ച് അടിച്ച ഒരു കേജ് ഓക്കെ ഇതിനകത്ത് നമ്മൾ ഇത് രണ്ടിനെയും തുറന്ന് വിടുകയാണ് ചെയ്യുന്നത് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് കിടന്ന് പ്രാവ് കൊത്തുകൊടുക്കില്ല ഇൻ കേസ് ഇതിനകത്ത് കിടന്ന് പ്രാവ് കൊത്തു കൂടിയാൽ തന്നെ ഈ ഫീമെയിലിന് അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി മാറാനുള്ള സ്പേസ് അതിനകത്തുണ്ടാവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവ് കാണത്തക്ക രീതിയിൽ സെൻട്രലൊരു നെറ്റ് പീസ് വെച്ചത് കൊണ്ടാണ് ഈ പ്രാവിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ നെറ്റ് കൂടുതൽ നമ്മൾ ഇട്ടപ്പോഴേക്കും വലിയ ബഹളമൊന്നുമില്ലാതെ പ്രാവ് നിൽപ്പുണ്ട് അപ്പോൾ ആ ഫീമെയിൽ മേറ്റിംഗ് ആവാനുള്ള ഒരു ടെൻഡൻസിയിലും മെയിൽ കുറുകി കുറുകി അതിൻ്റെ പുറകെ പോകുന്നുമുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഇതിനകത്ത് അടിയോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഇതായിരിക്കും ബെറ്റർ അതായത് ഡയറക്റ്റ് ഒരു ഫീമെയിലും മെയിലിനെയും പിടിച്ച് ഒരു കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല അടി ഉണ്ടാവും പ്രാവ് പിന്നെ ചിലപ്പോൾ കൊത്തൊക്കെ കൊണ്ട് അതിൻ്റെ കണ്ണൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കണ്ണ് പോവും ചിലപ്പോൾ അതിൻ്റെ തലഭാഗത്തൊക്കെ തൂവലൊക്കെ പോയി മൊത്തം രക്തവും ഒക്കെ ആയിട്ട് ഇരിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലൊരു വലിയൊരു നെറ്റ് കൂടിനകത്തോ അതിനെ പ്രാവിനെ വിട്ട് കഴിഞ്ഞാൽ പ്രാവ് മെയിൽ ഈ ഫീമെയിലിനെ ഇത് ഫീമെയിലിനെ ആകർഷിക്കാൻ വേണ്ടി ഇതുപോലെ ഇങ്ങനെ കുറുകുമ്പോഴേക്കും ഫീമെയിൽ മേറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസി കാണിക്കും ഇവിടെ നമുക്ക് കാണാവുന്നതാണ് മെയിലും ഫീമെയിലും നല്ലൊരു പരസ്പരം അറിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ ഒരു വേറെ കൊത്ത ബഹളമൊന്നും ഇല്ലാതെ തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനുള്ളത് ചില പ്രാവൊന്നും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മൂന്നും നാലും ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ തമ്മിൽ ഒരു ജോഡിയാവാനുള്ള ഒരു ഒരു ടെൻഡൻസി ഒന്നും കാണിക്കാതെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിയോൺ 200 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ഓക്കെ ഹ്യൂമൻ മെഡിസിനാണത് അപ്പോൾ ഈ മെഡിസിൻ ഈ പ്രാവിന് ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെയിലും ഫീമെയിലും കൊടുക്കുക ഇത് അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു മെഡിസിനുണ്ട് നമ്മുടെ മുരിങ്ങയില എടുത്തിട്ട് നമ്മുടെ ഈ പ്രാവിന് നമ്മൾ കൊടുക്കുവാണെങ്കിൽ തിന്നാൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് തിന്നാൻ കൊടുക്കുവാണെങ്കിൽ ഈ പ്രാവുകൾ തമ്മിൽ മേറ്റിംഗ് ആവാനുള്ള ടെൻഡൻസി കൂടുന്നതായിട്ട് കണ്ടുവരുന്നു ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഈ രണ്ട് പ്രാവിനെയും ഒരുമിച്ച് ഇടാൻ തീരുമാനിച്ചത് ഈ മെയിലിന് ഇവിടെ നമ്മുടെ അടുത്ത് ഒരു വർഷമായിട്ട് കിടപ്പുണ്ട് ഫീമെയിലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല
ബട്ട് ആ ഫീമെയിലിന് ഒരു മെയിൽ ഉണ്ടായിരുന്നു, അതിനൊരു കുഞ്ഞും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും ജോഡിയാക്കാമെന്നുള്ള രീതിയിൽ ഒരു 4 ദിവസമായിട്ട് നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു ഒറ്റ കൂട്ടിൽ ഡിവൈഡ് ചെയ്ത് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പോൾ പിടിച്ച് ജസ്റ്റ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ഈ കൂട്ടിനകത്തിട്ടാണ്. അപ്പോൾ തന്നെ ഇതാ ജോഡിയാവാനുള്ള ആ ഒരു ടെൻഡൻസി മെയിൽ പ്രാവും അതുപോലെ ഫീമെയിൽ പ്രാവും കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇട്ടിരുന്നതിൽ ഇപ്പോൾ രണ്ടും ഭയങ്കര പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് കാണാം, അത് മേറ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക, റിസൾട്ട് 100% കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പുതിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.